സ്വർണക്കിളികൾ പാറും, സ്വർഗഹുറാനികളാടും, സ്വർഗത്തോപ്പിലെ കല്യാണത്തിന് അന്ത്യരസൂലിൻ മംഗല്യത്തിന് വെള്ളാനം പുറമേറിടും തോഹ വിസ്മയ മംഗല്യത്തിനേക ദാവൂദ് നബിയുടെ ദുനിരാഗം ദരജകളേറെ മികന്ധനുരാഗം സ്വർണക്കിളികൾ പാറും. ചാമരം വീശി മുത്ത് റസൂലിനെ സ്വർഗഹുറാനികൾ വരവേൽ പോകൺ. ചാമരം വീശി മുത്ത് റസൂലിൻ സ്വർഗഹുറാനികൾ വരവേൽ പോകൺ. മംഗളം പാടും മലക്കുകൾ കുല്ലും മുല്ലപ്പൂവിൻ മാലകൾ ചാർത്തു. മംഗളം പാടും മലക്കുകൾ കുല്ലും മുല്ലപ്പൂവിൻ മാലകൾ ചാർത്തു. ഹൈറായ് ഷറഫായ് ആസിയ ബീവിയ ഇണയായി ചേർക്കണ സ്വർഗത്തിലെ തിരുകല്ലിയാണ്. സ്വർണക്കിളികൾ പാറും, സ്വർഗഹുറാനികളാടും, സ്വർഗത്തോപ്പിലെ കല്യാണത്തിന് അന്ത്യറസൂലിൻ മംഗല്യത്തിന് വെള്ളാനം പുറമേറിടും ത്വാഹ വിസ്മയ മംഗല്യത്തിനേക ദാവൂദ് നബിയുടെ ദുനിരാഗം ദരജകളേറെ മികന്ധനുരാഗം സ്വർണക്കിളികൾ പാറും. ആദ്യമേ വേദിയിലിരിക്കുന്ന വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് മോങ്ങം എന്നാണ്. ഇക്കാലത്ത് കേരളത്തിലെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം കിട്ടിയൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅല ആലിഹിൽ മുജ്തബ വഅഹ്ലി സിദ്ദിഖി വലഫ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റ് ഈ സ്ഥാപനത്തിൽ പഠിതാക്കളായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു സെഷനിൽ വളരെ മനോഹരമായ ഒരു വേദിയിൽ ഞങ്ങളെ കൂടി പരിഗണിച്ചതിൽ ആദ്യമായി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. വിളിച്ച സമയത്ത് തന്നെ ഇത് ഏതൊരു റൂട്ടിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. അപ്പം ഇങ്ങനെ ചിന്തിച്ച സമയത്ത് നമുക്ക് തോന്നി നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഈ ഒരു സെഷൻ മാറ്റിയാലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഒരുങ്ങി വന്നത്. കൂടുതലായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല. ബാബുട്ടി ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ, ദുബായിലായിരുന്നു. അവിടെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ രാവിലെ എത്തിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട്. എങ്കിലും നമ്മൾ ചിന്തിച്ച് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു സെഷൻ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പാടാൻ കഴിവുള്ള നല്ല രചയിതാക്കൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നല്ല സംഗീത സംവിധായകരൊക്കെ ഈ നിങ്ങളുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ കടന്നു വന്ന സമയത്ത് തന്നെ ഇവിടെ വളരെ മനോഹരമായ നല്ല രീതിയിൽ അലങ്കരിച്ചൊരു പ്രത്യേക നമ്മുടെ ഒരു ട്രഡീഷണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള പുതിയ പ്രവർത്തന രീതികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടു. ഈ വേദി അപ്പോൾ ഇവിടെ ഏർമാടൊക്കെ കെട്ടി അവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സദസ്സ്, അത് ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയുക, ആ ഒരു അനുഭൂതി പകരുന്ന ഒരു സദസ്സ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ നമുക്ക് നമ്മെ അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറയാം, നമുക്കറിയാം മാപ്പിളപ്പാട്ടുകളും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട വിഷയങ്ങളും നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനായി മുന്നോട്ട് കൊണ്ടുപോയാലോ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളും റെഡിയല്ലേ? അല്ലേ? ഓക്കെ.
അപ്പോൾ ഇവിടെ നന്നായി പാടാൻ കഴിവുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ, അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊരു ചോദ്യമാണ് ആദ്യം ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത്. എന്ന് വെച്ചാൽ മാപ്പിളപ്പാട്ടുകൾ എന്നാൽ എന്ത്, നിങ്ങൾ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് ആദ്യത്തെ ഒരു ചോദ്യം. എന്നിട്ട് നമുക്കൊരു സെഷൻ ഇങ്ങനെ കുറച്ച് പറയലും പാടലും ഒക്കെ ആയി പോകാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് നമ്മളൊരു ചോദ്യം കൊണ്ട് ആരംഭിക്കാം എന്നുള്ളത് കൊണ്ടാണ്, എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് എന്നതാണ് ഒരു ചോദ്യം. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മാപ്പിളമാരുടെ പാട്ടാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. സംഭവം സത്യമാണ്, ഒരു വശം ആലോചിക്കുമ്പോൾ അത് കറക്റ്റാണ്. മാപ്പില്ലാ പാട്ടായിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് മാപ്പിളപ്പാട്ട് എന്നും പറയുന്ന ആളുകളുണ്ട്. വ്യത്യസ്തമായ ഈണം കേട്ടുകൊണ്ട് ആ ഇത് മാപ്പിളപ്പാട്ടാണ് എന്ന് പറയും. ആ കൂട്ടത്തിലല്ലേ നിങ്ങൾ വിടുന്നത്? അങ്ങനെ ആണോ? ആണോ? ഒരു ഈണം കെട്ട് കേൾക്കുമ്പോഴേക്ക് ആ ഇത് മാപ്പിളപ്പാട്ടാണ് എന്ന കൂട്ടത്തിലാണോ? അല്ല. നമുക്ക് ഒരു ആറ് തലങ്ങൾ പരിചയപ്പെടാം അല്ലേ. ഒരു ആറ് തലങ്ങൾ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ഉത്തരം പറയാനുള്ളത് അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽ പെടുന്നതാണ് മാപ്പിളപ്പാട്ട്. അത് ഉറപ്പല്ലേ? അതിൽ സംശയമൊന്നുമില്ല, ആർക്കും സംശയമില്ല അല്ലേ. സംശയമൊന്നുമില്ല. അതിൻ്റെ ഒരു വന്ന വഴിയും നമുക്കറിയാം. 1607 മുഹീദ്ദീൻ മാല കാളി മുഹമ്മദ് രചന നിർവഹിച്ച് വന്നതോടുകൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ചരിത്ര സംഭവം തന്നെ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം പോലും വരുന്നത്. പിന്നീട് അവിടുന്ന് 136 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞായൻ മുസ്ലിയാരുടെ നൂൽമധുഹും കപ്പപ്പാട്ട് എന്ന് പറയുന്ന 2 കാവ്യങ്ങൾ വരുന്നത്. പിന്നീട് 1852 മഹാകവി മോയിൻകുട്ടി വൈദ്യരാൽ ഇത് വളരെ സജീവമായി അല്ലേ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ചരിത്രം. അപ്പൊ ഇതില് നമുക്കറിയാം അറബി മലയാള സാഹിത്യ പദ്യം. അപ്പൊ മുഹീദ്ദീൻ മാല നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. അല്ലാ തീരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാമ്പ്. ആദ്യത്തെ ഇശല് യമൻ കെട്ട്. ഈ യമൻ കെട്ടിൽ മുഹീദ്ദീൻ മാല തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമത് കപ്പപ്പാട്ട്, ഇങ്ങനെ ഇങ്ങനെ വൈവിധ്യങ്ങളായിരുന്നുള്ള ചില വകഭേദങ്ങൾ ഇതിൽ. ആ വകഭേദങ്ങൾ 6 വകഭേദങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നമ്മളൊരു പാട്ട് അതിൻ്റെ ഒപ്പം തന്നെ പോയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 1-ാമത്തത് പേരിമ്പം. എന്താണ് പേരിമ്പം? 2 ചിറ്റിമ്പം. ഏതാ? നിങ്ങളിത് വല്ലതും കൂടുതലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ട ആളുകളും ഉണ്ട് അല്ലേ. ഓക്കെ, വളരെ സന്തോഷം. 3-ാമത് അല്ല, കേട്ട ആളും ഉണ്ടല്ലേ. 3 ആഷ്. ഏതാ? ആഷ്. 4 ഒയ്യാരം. ഏതാ? ഒയ്യാരം. 5 മധുരകവി. എന്താണ് മധുരകവി? 6 വിസ്താരം. എന്നാ പിന്നെ നമുക്ക് ആരംഭിക്കാം. പേരിമ്പം തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. എന്താണ് പേരിമ്പം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ പേരിമ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്നാ ഭക്തിഗാനങ്ങളെയാണ് പേരിമ്പം സൂചിപ്പിക്കുന്നത്. 1 ഭക്തിഗാനങ്ങൾ, 2 മാലപ്പാട്ടുകൾ, 3 ഉറുതിഗാനങ്ങൾ. ഇനി കുറച്ച് ഭക്തിഗാനങ്ങൾ. നമുക്ക് അറിയുന്ന പാട്ട്, നമുക്ക് കുറെ പരിമിതികളുണ്ട്. ഏതായാലും നിങ്ങൾക്കൊക്കെ അറിയുന്ന, ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് കുറച്ച് പേരിമ്പത്തിന് ഉദാഹരണം നിങ്ങൾ പറഞ്ഞുതരണം. നമുക്ക് അറിയുന്നത് നമ്മൾ പാടും. ഈ ഒരു പാട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പേരിമ്പത്തിൽ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും ഞങ്ങളെ കൂടെ പാടട്ടോ. ഓക്കെ. ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ, ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാഥ ജീവ
ജീവൻ തന്ന താജാ ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ കരയാൻ വിരിച്ചവനോ ഞാനീ ദുനിയാവിൽ കനലായി തീർന്നവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ കാലമാകെ എന്നിൽ തീമഴയായി പെയ്തിറങ്ങി ഈ ലോക സൃഷ്ടാവിൽ ഞാൻ എന്നും സങ്കടമേറ്റുപാടി ഞാൻ നടക്കും വഴികളിലെന്നും ഉള്ളിൻ മുനകൾ ഏറെയായി നീയല്ലാതില്ല റബ്ബെ മറുമുഖമായി ചൊല്ലിടാൻ അല്ലാ അല്ലാ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ ജന്മം തന്ന നാദാ ജീവൻ തന്ന താജാ കരയാൻ വിധിച്ചവനോ ഞാനീ ദുനിയാവിൽ കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാ 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 യാ അല്ലാ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ നേർവഴിക്കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ നീറുന്ന മനസ്സിൽ നീ കുളിർ വീശി തരണേ ഞമത്തും റഹ്മത്തും നിറക്കൻ്റെ പരനേ പരമദയാപരനായൊരു സുബ്ഹാനേ എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്ക് നിറഹ്മാനേ അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക് ആദിയോനേ ഇന്നെനിക്ക് കരയാനും പറയാനും മാനം തുറന്നിറക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ ഇനി നിങ്ങളുടെ കൂട്ടത്തിലും ആർക്കെങ്കിലും വന്ന് പാടുന്നുണ്ടെങ്കിൽ പാടാം അതിലൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ഈ വിഷയമാണ് പ്രധാനം ഇനി ഭക്തിഗാനങ്ങൾ പിന്നെ നമ്മൾ ഏതാ ഒരു വിഷയം പറഞ്ഞത് ഏതൊക്കെ പേരിമ്പത്തിൽ ഏതൊക്കെ പറഞ്ഞ് ഭക്തിഗാനം മാലപ്പാട്ടുകൾ ഉറുതി ഗാനങ്ങൾ എന്താ ഉറുതി ഗാനങ്ങൾ എന്താ ഏ പണ്ട് ഇസ്ലാമിക ഇസ്ലാം കാര്യം ആ ആ ആ അത് 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 തന്നെയാണ് സംഗതി ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പാട്ടുകൾ അതിൽ ഉറുദി ഗാനങ്ങളും ഈ വകഭേദത്തിലാണ് പെടുന്നത് എന്നുള്ളതാണ് പിന്നെ മാലപ്പാട്ടുകളിലെ ഏതാ ബിസ്മിയും ഹംദും സ്വലാത്തും
മാഷാല്ലാ. സംശയവും തീർന്നില്ലേ? അപ്പൊ ഈ മൂന്ന് മൈക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, ഒരു മൈക്ക് അങ്ങോട്ട് പോകുന്നത് നല്ലതാവും. അപ്പോ ഈ മൂന്ന് വിഷയങ്ങൾ അല്ലേ, പേരിമ്പത്തിലെ ഭക്തിഗാനങ്ങള്, അതുപോലെ തന്നെ മാലപ്പാട്ടുകള്, അതുപോലെ ഉറുദി ഗാനങ്ങൾ. മാലപ്പാട്ടുകൾ തന്നെ ഒരുപാടുണ്ട് അല്ലേ, മഞ്ഞക്കുളം മാല, നഫീസത്ത് മാല, മുഹീദ്ദീൻ മാല, ബദർ മാല, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മാലപ്പാട്ടുകൾ. അതൊക്കെ ഏത് വിഭാഗത്തിലാണ്? പേരിമ്പം എന്ന് പറയുന്ന വിഭാഗത്തിൽ. ഇനി ലാസ്റ്റ് ഇത് നേരെ തിരിഞ്ഞു വരും, അതുകൊണ്ട് നിങ്ങളും കുറച്ച് പാട്ടുകളൊന്ന് ഓർത്തു വെച്ചാൽ നന്ന്. ഇനി നമ്മള് അടുത്ത ഒരു വകഭേദം പറയല്ലേ, ഏതാ രണ്ടാമത്തെ വകഭേദം പറഞ്ഞ്? ചിറ്റിമ്പം. ചിറ്റിമ്പം എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വെറുതെ നിങ്ങളും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞാൽ മതി, പൊട്ടിക്കോട്ടെ തെറ്റിക്കോട്ടെ, ഇതൊന്നും പ്രശ്നമല്ല. എന്താ എന്താ പറയാ? ലൗകികമായ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന പാട്ടുകളെയാണ് എന്ത് ചിറ്റിമ്പം എന്ന് പറയുന്നത്. അതിലെല്ലാം സന്ദേശ ഗാനങ്ങൾ പെടും, തമാശ പാട്ടുകൾ, ഹാസ്യപ്പാട്ടുകൾ പെടും, അതുപോലെ തന്നെ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പാട്ടുകളും, അധിക പാട്ടുകളും ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ചിറ്റിമിനി. അതിനൊരു ഉദാഹരണമായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുന്ന നാട്, താരിളം ചുണ്ടിൽ മാപ്പിള ശീലിൻ ഇമ്പം ഇനിയും നാട്, തെയ്യവും കഥകളി നാവേറും പാടിയ നാടിത കേരമരങ്ങൾ താഴിക പൊൻകുടമേന്തി നിലനിന്നേ, തളികളും പുലരിയും തെളിയുഷ മലരി മാമ്പൂ മഞ്ഞവും തൂകി കേരളമാമ കേരളനാടിൽ പാടിതേ തുഞ്ചന്തേ. ഏത് വിഭാഗം? ചിറ്റിമ്പം എന്ന് പറയുക. അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു യു കെ അബൂ സഹില എന്ന് പറയുന്ന ഒരു കവി പാടിയ പാട്ടില്ലേ, ഒരു വിമാനം പറന്നു പോയ സമയത്ത് പാടിയ പാട്ടുകൾ നിങ്ങൾക്ക് അറിയാലേ. മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിൻ്റെ കൂട്ടമെന്നോണം, പിന്നിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിതിന്മേലെ ദീപാലങ്കൃതമായൊരു മംഗല പന്തൽ, കണ്ണിൽ കെടാതെ കറങ്ങി നടക്കും ഗോളങ്ങൾ, കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്കു പതിക്കേണം, കൽബ് തുറന്നു പ്രപഞ്ചത്തിൻ്റെ കലയിൽ ചിന്ത പതിക്കേണം, എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയുമുണ്ടെന്നോർക്കേണം, ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽപ്പെടാത്തത് വേറെയുമുണ്ട് ധരിക്കേണം, വാനിൽ പറന്നിടും വിമാനം മേടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും, എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരവരുപ്പം, കാരണം കണ്ണിന് വളരെ ചെറുപ്പം. ഏതാ വിഭാഗം? ഏതാ? ചിറ്റിമ്പം. അതിലുള്ള തന്നെ എല്ലാവർക്കും അറിയുന്ന പാട്ടായിരിക്കും നേരം വേളുക്കും നേരം. കേട്ടില്ലേ? അറിയുന്ന വരവീശാൻ പോയല്ലോ ബഹറിന്റെ മീതേയൻ വാപ്പാരുകുന്നുമാനേയും ആരുമക്കിടാങ്ങളെയും ഓർത്തിന്ന് കടലിൽ നിന്നും ബാപ്പ ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ നേരം വേളുക്കും നേരം വലവീശാൻ പോയല്ലോ ബഹറിന്റെ മീതേയൻ ബാപ്പ ഉരുകുന്നുമാനേയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി കഞ്ഞിക്കായി പൊരിയുന്ന കടലിൽ നിന്നും ബാപ്പ ദാഹം പെരുത്ത് പോയോ നാടി തളർന്നു പോയോ ദൂരിരുട്ടായല്ലോ ബാപ്പ ഓ
പാതിരാവായല്ലോ ബാപ്പ, നേരം വേളുക്കും നേരം വലവീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ എൻ ബാപ്പ. ഉരുകുന്നെന്തും മാനേയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ, ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ. ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ചുറ്റിമ്പം എന്ന് പറയുന്ന ലൗകികമായ വിഷയങ്ങൾ, നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരുപാട് വിഷയം. അതുപോലെ തന്നെ ഒരുപാട് പണ്ട് കാലത്തൊക്കെ ദർസിയായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കണല്ലേ. കൂട്ടാനുഹൂഫിൽ ലൈലി കൊട്ടം മാന്തളു, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിന്നഹാരിന്നാർ, പഴയ വാമൊഴി പാട്ടുകൾ, ഇങ്ങനെ തമാശകളായിട്ടുള്ള പാട്ടുകൾ പോലും എന്ത് ഏത് വിഭാഗത്തിലാണ് വിടുന്നത്? ചിറ്റിമ്പം എന്ന് പറയുന്ന തമാശ പാട്ടുകളൊക്കെ നീ അല്ലേ. പുന്നാര പുയ്യാപ്ലെ, ഒരു ഹാസ്യപരമായുള്ള ഒരുപാട് പാട്ടുകൾ എഴുതിയ ഒരാളായിരുന്നു ചെലവൂർ കെ സി അബൂബക്കർ എന്ന് പറയുന്ന അല്ലേ. പുന്നാര പുയ്യാപ്ലെ കൊയക്ക് മാറ്റി കോളി, പ്രശ്നം ഉണ്ടോ? കയ്യുമോറും കൈകി കോളി, ഔത്തേക്ക് കേറി പോരി, പെരേലൊക്കെ സുഖം തന്നല്ലേ, കൊയ്ത്തും മെതിയും തുടങ്ങിയോ, പറമ്പും കണ്ടിയും കൃഷിയും നോക്കി നയിച്ച് നയിച്ച് കൊയങ്ങിയോ, പെരുത്ത് നാളായി അടുത്ത് വന്നിട്ട് അമ്മായിയോട് പിണങ്ങിയോ, വല്ല വെറുപ്പും മനസ്സിൽ കുടുങ്ങിയോ, മുത്തായ പുയ്യാപ്ലേ ഞമ്മളെ, മുത്തായ പുയ്യാപ്ലേ ഫാന് സ്വിച്ച് ടോളി, സർബത്തത കുടിച്ചോളി, സിഗരറ്റ് ഇതാടാ അധികം ഞാൻ പാടുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഹാസ്യ ഗാനങ്ങൾ, അപ്പം ചൂട് ചൂട് പാത്തുമ്മ, ഇപ്പം വരുമൊരു മാപ്പിള, അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് കെട്ടിയ ഒരുപാട് പാട്ടുകൾ നമുക്കറിയാം അല്ലേ. പുലിക്കോട്ടിലെ ഹൈദർ സാഹിബിൻ്റെ ഒക്കെ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ. മറിയക്കുട്ടിയുടെ കത്ത് പാട്ട് നിങ്ങൾ കേട്ടില്ലേ അല്ലേ. അലങ്ങളറ് മൂണ്ട് അലീഫും കുന്നിട കൊണ്ട്, അമൈത്ത കോൻ തിരുനാമം തവക്കം പിണ്ട്, തുതിയാൽ അതും സ്വല്ലാ സലാമയും മൊളിന്ത് കൊണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രപരമായ ഗാനങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു മേഖലയാണ് ഏത്? ചിറ്റിമ്പം എന്ന് പറയുന്ന വിഭാഗം. ഇനി അധികം അങ്ങനെ നീട്ടിപ്പോകുന്നില്ല. ഇനി അടുത്ത ഒരു വിഭാഗം ഏതാ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ആഷ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഏതാ ആഷ്? ഏതാ എന്താ ആഷ് എന്ന് പറഞ്ഞാൽ എന്താ? പാടി നോക്കല്ലേ. മഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ശൈഖിയ, ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ, മഹാരാജാനിധിയേ മറയാത്ത മണിയേ, ഷാഹിദേ അബ്ദുൽ കാദിറൊലിയേ, ഷാഹിദേ അബ്ദുൽ കാദിറൊലിയേ. മഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ശൈഖിയ, ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ, മഹാരാജാനിധിയേ മറയാത്ത മണിയേ, ഷാഹിദേ അബ്ദുൽ കാദിറൊലിയേ, ഷാഹിദേ അബ്ദുൽ കാദിറൊലിയേ. മണ്ണിൽ ജലാലാം മൗലദവീലാം, മുൻതും വിലായത്തുള്ളോരേ, മഹബൂബുൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ, ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ, മഹാരാജാനിധിയേ മറയാത്ത മണിയേ, ഷാഹിദേ അബ്ദുൽ കാദിറൊലിയേ, ഷാഹിദേ അബ്ദുൽ കാദിറൊലിയേ. ഏതാണ് ആഷ് എന്ന്? അതായത് മദ്ഹ് ഗാനങ്ങളും പ്രകീർത്തന ഗാനങ്ങളും ഒക്കെ ഏത് വിഭാഗത്തിലാണ്? ആഷ് എന്ന് പറയുന്ന
വിഭാഗത്തിലാണ്. ഒരുപാട് മധുരഗാനങ്ങൾ അല്ലേ യൂട്യൂബ് തുറന്ന നബി നബി ഉലകിൻ ആ അൽ അമീൻ എന്നാണു വിളിപ്പേര്, ത്വാഹാ നബിയുള്ളാ അല്പവും ചെയ്തില്ല അവർ പോ. നമ്മൾ ഈ അടുത്ത് ഇപ്പോ യൂട്യൂബിലൊക്കെ അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബാപ്പുട്ടി തന്നെ നമ്മളൊക്കെ സാധാരണഗതിയിൽ നബിദിന പരിപാടികളിലൊക്കെ പോലെ ആരംഭപ്പൂ പാടി ഇറ്റാക്കിയത് ഇപ്പം മാത്ര ആരംഭപ്പൂവായ അല്ലേ നമ്മളൊക്കെ ആ മദ്രസിലൊക്കെ പഠിക്കുന്ന നബിദിനത്തിന് പല തവണകളിൽ പാടിയ പാട്ടാ. പക്ഷെ അതൊന്ന് കയറി കിട്ടണമെങ്കിൽ ആ ഒരാൾ പ്രത്യേകമായിട്ട് വരേണ്ടി വന്നു. ഏതായാലും ആ ഒരു പാട്ട് നമുക്കറിയുന്ന ഒരുപാട് ആഷ് വിഭാഗത്തിൽ നിങ്ങൾക്കും വേണമെങ്കിൽ നമ്മളെ കൂടെ കൂടാം പാടാം. ഇതിലെ ഏറ്റവും രസകരം അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി എന്നുള്ളത് മധുഹെഴുതി തിരുനൂറെ കാണാനി പാപി ഭൂസൂരി ഇമാമല്ല മധുഹൂറും സ്വരമാലെ മധു ഒന്ന് പാടി കുളിർപ്പിക്കാൻ ഒളിവർ ബിലാലുമല്ല ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേ താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ കരളിൻ്റെ കരളായ ത്വാഹാ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം കരയുന്ന കൽബിൻ്റെ വെത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിയിടാ. കണ്ണാലെ കണ്ടില്ല കാതാലെ കേട്ടില്ല കാലം പിറന്നില്ല പാപീവൻ പൂമുത്ത് വാഴും മദീനാ മലർവനിയിൽ ഒരു വട്ടം ചെന്നില്ല തിരുനൂറെ കണ്ടോരെ കാണുമ്പോൾ കരളുള്ളിൽ പിടയുന്നൊരു നോവാണ് ഹബീബോരെ കാണാനായി മധുഹൂറും സലവാത്തിൻ മന്ത്രത്താൽ കാത്തൂക്കിടപ്പാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പാടാം ഒരു നല്ലൊരു മധുഹ് ഗാനം അല്ലേ. ഏ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം ആലപിക്കാം. നമ്മുടെ വിഷയമാണ് പ്രധാനം അല്ലേ. അകലോക കാരണമുത്തൊളി യാർസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാർസൂലേ. ഏതാ വിഭാഗം? ആഷ്. മമ്പൂറപ്പൂ മഖാമിലേ മൗലദവീലേ ഇമ്പപ്പൂവായ സെയ്യിദലവേ മമ്പൂറപ്പൂ മഖാമിലേ മൗലദവീലേ വാസിലേ പ്പൂവായ ഹുത്ത് ബോലേ സീതലവി റളിയല്ലാഹു ഹലർ മൗത്ത് ചെന്നിട്ടില്ലേലും റസൂലെ കണ്ടോ
കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അലിവിൻ്റെ കേദാരഭൂവി കണ്ടു, അലിവിൻ്റെ കേദാരഭൂവി കണ്ടു. ത്വാഹ റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ, ത്വാഹ റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ. തൊയ്ബാ പതിയൻ ജീവേ, തൗഹീദൊളി നീലാവേ, തൊയ്ബാ പതിയൻ ജീവേ, തൗഹീദൊളി നീലാവേ. അർശിലും കുർശിലും മതിപതിയുടെ ഹസനത്ത് ഉലകത്തിൽ ഉരത്തപ്പുവേ, അർശിലും കുർശിലും മതിപതിയുടെ ഹസനത്ത് ഉലകത്തിൽ ഉരത്തപ്പുവേ. ത്വാഹ റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ, ത്വാഹ റസൂലുള്ളാവേ, തിങ്കൾ ഹബീബുള്ളാവേ. ആഷ് എന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലേ. മാണിക്യാമലരായ പൂവി, മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. മാണിക്യാമലരായ പൂവി, മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. അപ്പൊ ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ്? ആഷ്. സംഗതി തിരിഞ്ഞ. അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞ്? പേരിമ്പം, ചിറ്റിമ്പം, ആഷ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തേക്ക് പോവല്ലേ. ഏതാ? ഒയ്യാരം. ഈ ഒയ്യാരത്ത് തന്നെ ഉണ്ട് എന്ത്? അതിൻ്റെ വിഷയം എന്താ എന്ന്? എന്താണ്? ശ്ലോകങ്ങൾ, അതായത് വിരുത്തങ്ങൾ. അതൊക്കെ ഏത്? ശോകഗാനങ്ങൾ. ശ്ലോകം, ശോകഗാനം വിരുത്തം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് രൂപം. ഒരുപാട് ഇച്ഛാമസ്താന്റെ വിരുത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് വിരുത്തങ്ങൾ. ഇനി നമ്മളെ ഉമ്മമാര് കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടുന്ന ഏത്? ലായിലെ കുഞ്ഞിമോന് ഉറങ്ങിക്കോ, കുഞ്ഞാറ്റമോന് ഉറങ്ങിക്കോ, കുഞ്ഞിമോന്റെ കണ്ണില് ഉറക്കിനെ കൊടുക്കല്ല. ഏത് വിഭാഗം? താരാട്ട് പാട്ടുകൾ പോലും ഏത് വിഭാഗത്തിലാ? ഒയ്യാരം എന്ന് പറയുന്ന വിഭാഗത്തിൽ. ഒരുപാട് പാട്ടുകൾ. പാട്ട് മുക്കല്ലേ, പൂവല്ലേ. പരം വിധിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന, കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ, പരംവിരി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചത്തെ നാമുക്കൊണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിയുന്നോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ. അപ്പോ നമ്മളെ പിടിച്ചിരുത്തുന്ന പാട്ടുകൾ, ഒരുപാട് ശോകഗാനങ്ങൾ അല്ലേ. അഷ്റഫുൽ ഖൽക്കിൻ വാഫത്തിൻ്റെ മോണിറ്ററിൽ
മുത്തായെ തങ്ങൾ താളർന്ന് കിടക്കുന്നു, മുത്ത് മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, ഏറ്റം വിഷാദത്താലുപ്പായെ നോക്കുന്നു, ഏറ്റം പൈരി ചരിച്ചെല്ലാരും നിൽക്കുന്നു, അഷ്റഫുൽ ഹൽക്കിൻ വാ മലക്കുൽ മൗതാസ് റാഹീല നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് മാണിക്യ കല്ലിനോടേറ്റം മദബിലേ മേന്മ സലാമും പറയുന്നു നേരിലേ അഷ്റഫുൽ ഖൽഖിൻ വാ വന്ന വിശേഷം മാലക്കും പറയുന്നു, മന്നാൻ്റമർ പോലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് തിരിക്കാനും അഷ്റഫുൽ ഹൽക്കിൻ വാ അനുവാദം മുത്തിറസൂലും കൊടുക്കുന്നു, അസ്റായിലന്നേരം റൂഹ് പിടിക്കുന്നു, ആലം ദുനിയാവും ആകെ വിറക്കുന്നു, ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നു, അഷ്റഫുൽ ഹൽഖിൻ വാ ഫാത്തിൻ നേരത്തെ അർളും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ, ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അപ്പൊ ഏതാണ്, ഏതാ ഒയ്യാരം? ഇങ്ങനെ ഒരുപാട് നിരവധിയായിട്ടുള്ള പാട്ടുകൾ, ശോകഗാനങ്ങൾ, ഒരുപാട് പാട്ടുകൾ. ഇപ്പൊ നമ്മുടെ ഈ അടുത്ത് തന്നെ, നീറാട് അടുത്ത് തന്നെ നടന്ന ഒരു സംഭവം, 1921 കാലഘട്ടത്തിലൊക്കെ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി പോലും വി എം കുട്ടി മാഷ് എഴുതിയ ഒരു മനോഹരമായ ഗാനമുണ്ട്, നിങ്ങൾക്കറിയാം. ജാതി നോക്കി, അറിയോ? അറിയൂല. ജാതി നോക്കി തീ വച്ചേരിച്ചതാണൻ മൺകുടിൽ, ജീവനും കൊണ്ടോടിയപ്പോൾ എത്തി ഞാനീ പാതയിൽ, ജാതി ഏതാണെന്നറിയാതെ തെരുവിൽ വീണു ഞാൻ, ജോലി ചെയ്യാനും ഗതിയില്ലാതെ പിച്ച തെണ്ടി ഞാൻ, കട്ടിലിൽ ഊറങ്ങിടും പിതാവിനെ പീഡിച്ചവർ, കത്തിയൂരി നെഞ്ചിലാഴ്ത്തി നിഷ്കരുണം കൊന്നവർ, ചെമ്പരത്തി പൂവുകൾ വീരിഞ്ഞതല്ല കണ്ടടം, ചൂഴ്ന്നടുത്ത കാഴ്ച കണ്ട് പൊട്ടി എൻ്റെ ഹൃത്തടം, ചെറ്റവാതിൽ നീക്കി ജീവൻ കിട്ടുവാനായോടിയേ, ചുറ്റുപാടും തീ പടർന്നൻ പൂരയെ വീഴുങ്ങിയേ, ആർത്തിരമ്പും വൻപട തീ പന്തവുമായി നീങ്ങിയേ, ആർത്തനാദത്താൽ തെരുവ് തീപ്പുകയിൽ മുങ്ങിയേടോ. ജാതിയുടെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവത്തെ വി എം കുട്ടി മാഷ് ഒരു പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ച്, സ്വന്തം പിതാവിനെ മകളുടെ മുമ്പിൽ വെച്ച് കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന രംഗം പോലും പി ടി അദ്രൈമാൻ എന്ന് പറയുന്ന ഒരു കവി പാട്ട് രൂപത്തിൽ, അങ്ങനെ ഒരുപാട്. ഇവിടെ കോട്ട വീട് എന്ന് പറയുന്നൊരു വീട്ടിലൊരു മോതിരം കളവ് പോയതിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയോ? കോട്ട വീട്ടിലെ ഫൗസി മോളുടെ മോതിരം പോയതുമല്ലോ അറിയോ?
ആ നമോതിരം കളവ് പോയി കട്ടവൾ ഞാനായിരിക്കും എന്നുടൻ സംസാരമായി വേലക്കാരി പെണ്ണിനുണ്ടോ ചോദിക്കാനായാളുകൾ വേദനിക്കാനാണ് സാധു കിൾക്കിവീടെ നാളുകൾ പിണക്കമൊക്കെ പോയി നാട്ടാർ ചൊല്ലി ഞാനാ കട്ടത് കണക്ക് വെച്ച മൊല്ല പോലും ഓതി ഞാനാ കട്ടത് വന്നവരും പോയവരും ഓതി ഞാനാ കട്ടത് ഒന്നുമേ ചെയ്തില്ല ഞാനൻ റബ്ബ് ഹക്കറിയവേ. പിന്നെ ആ മോതിരം കിട്ടി, അത് വേറെ കഥ. പക്ഷെ അതുവരെ ആ പെണ്ണ് അനുഭവിച്ച യാതന വേദന ആ അതെല്ലാം പി ടി അത്രീമാൻ, വടകരക്കാരനായ പി ടി അത്രീമാനോട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വന്ന സമയത്ത് ഈ വേലക്കാരി പെണ്ണ് പറഞ്ഞൊരു കഥയാണത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആശയങ്ങളായിരുന്നു പണ്ട് പാട്ട് കെട്ടിയാൽ. ഇന്നും പാട്ട് കെട്ടുന്നതിനൊക്കെ പ്രധാനം എന്താണ്? ആശയമാണ്. ആ ആശയത്തിനനുസൃതമായിട്ട് വന്ന ഒരുപാട് പാട്ടുകൾ, അതൊക്കെ ഒരു ചരിത്രപരമായ കഥകളെ മാത്രം നോക്കി നിന്നുകൊണ്ട് പാട്ട് എഴുതിയ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഏതാ? ഒയ്യാരം. ഒയ്യാരം എന്ന് പറഞ്ഞാൽ ബിരുത്തങ്ങളും താരാട്ടുപാട്ടുകളും ശോകഗാനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ഏത് വിഭാഗത്തിലാണ്? ഇപ്പൊ പ്രവാചകൻ ത്വായിഫ് നഗരി, ത്വായിഫ് നഗരിതൻ തരിമണൽ പോലും തേങ്ങി കരഞ്ഞിരുന്നു, താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു. ഏതാ? ഒയ്യാരം എന്ന് പറയുന്ന വിഭാഗത്തിൽ. ഇനി അടുത്ത വിഭാഗത്തേക്ക് പോവാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചൊരു വരവുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് പാട്ടുകൾ ഇങ്ങോട്ട് പറയണം, നമുക്ക് അത് പാടണം. അടുത്ത വിഭാഗം പോവാ. മധുര കവി, അതിൽ തന്നെ ഉണ്ട് അതിന്റെ പാട്ടുകൾ ഏതൊക്കെയാന്നുള്ളത്. ഇപ്പൊ അത് കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വേറെ ഉണ്ടാവും. എന്താ മധുര കവി എന്ന് പറഞ്ഞാല്? ഏതാ അയിമെന്നും നിങ്ങക്ക് മനസ്സിലായില്ലേ? പെട്ടെന്ന് പിടുത്തം കിട്ടി. എന്താണ്? പ്രണയഗാനങ്ങളും കത്ത് പാട്ടുകളും ഒക്കെ ഏത് വിഭാഗത്തിലാണ്? മധുര കവി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അല്ലേ. ആദ്യം പ്രണയഗാനം എഴുതിയ രചയിതാവാര പറയാൻ പറ്റുമോ? ആദ്യത്തെ പ്രണയഗാനം എഴുതിയ രചയിതാവാര നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ആരാ? ആരാ? ഏ അറിയില്ലാന്നാ പറഞ്ഞ്? അത് ശരി. ലേ ആദ്യത്തെ പ്രണയകാവ്യം എഴുതിയ വ്യക്തി നമ്മുടെ നാട്ടുകാരനാണ്, മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ഏതാ പാട്ട് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ചിത്തിരം കൊത്തി ബാക്കി മറിയും ചെമ്പക ചുണ്ടും ചിരിയും സുത്തമാമാലർ വിരിയും സൂക്ഷ്മമിൽ പാലകുറിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച്. പാട്ടേതാ? തല കിട്ടിയോ? മുത്തുനാവാരത്നമൂഖം കത്തിടും മയിലാളെ മൊഞ്ചുളിവില് തഞ്ചമേറും കഞ്ചക പൂമോളേ. ആദ്യത്തെ പ്രണയകാവ്യം എഴുതിയത് കൃത്യമായിട്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. അന്ന് ബദറു മുനീർ സുനിൽ ജമാൽ പ്രണയകാവ്യം എഴുതുന്ന സമയം കൂടിയാണ്, 20-ാമത്തെ വയസ്സിൽ. ആ സമയത്ത് വൈദ്യരുടെ ഒരു സുഹൃത്തുണ്ട്, വേളപ്പുള്ളി അയമൂട്ടി. അയമൂട്ടിക്ക് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് തോന്നിയ പ്രണയമാണ് യഥാർത്ഥത്തിൽ വൈദ്യര് എന്ത് ചെയ്തത്? പാട്ട് രൂപത്തിൽ. വേളപ്പുള്ളി അയമൂട്ടി വന്ന് വൈദ്യരോട് പറയാം, മോയിൻകുട്ടി ഏജി എനിക്കൊരു പാട്ട് എഴുതി തരണം. അപ്പൊ എന്തിനാ ചോദിച്ചു വൈദ്യർ? ആയിച്ചു അറിയണ്ട, എനിക്ക് പറഞ്ഞ എഴുതി തന്നാ പോലെ. അല്ല അത് പറ്റൂല, പാട്ട് എഴുതണമെങ്കിൽ കാര്യം അറിയണം. അങ്ങനെ വേളപ്പുള്ളി അയമൂട്ടി വൈദ്യരോട് പറയാ, എനിക്കൊരു പെണ്ണിനോട് വല്ലാത്തൊരു പ്രണയം തോന്നിയിട്ടുണ്ട്. പക്ഷെ വിഷയം കുറച്ച് ഗൗരവമാണ്, ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. അപ്പൊ വൈദ്യർ ചോദിച്ചു ഇത് കട്ടക്കാലാവുമോ എന്ന്. അങ്ങനെ
വൈദ്യര് വീണ്ടും നമ്പർ ഇറക്കുകയാണ്, എന്നാ എനിക്ക് പാട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ജോളെ കാണിച്ചു തരണം എന്ന്. എന്താണ്, വൈദ്യര് വലിയ ഉളവനായിരുന്നു, പാട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കോളെ കാണണം എന്ന്. അങ്ങനെ നീറാട്ട് അമ്പലത്തിൻ്റെ നടയിലേക്ക് വൈദ്യരെയും കൊണ്ട് വേളപ്പുള്ളി അയമൂട്ടി പോവാണ്. ആ സമയത്ത് അമ്പലത്തിൽ നിന്ന്, അതാണ് ആ പാട്ടിലുടനീളം പറയുന്ന ആ വരികൾ, ആദ്യം വരി ചിത്രം കൊത്തി എന്നാണ് അതിൽ പറയുന്നത്. വൈദ്യര് ആ നീറാട്ട് അമ്പലത്തിൻ്റെ ഉണ്ണിമായ എന്നായിരുന്നു ആ പെണ്ണിൻ്റെ ഓമനപ്പേര്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കുളിച്ച് തൊഴുത് ആ തുളസിക്കതിരലയും പിന്നെ അതുപോലെ തന്നെ ആ പൊട്ടൊക്കെ തൊട്ടിങ്ങനെ വരുന്ന ആ ജാനകി എന്ന് പറയുന്ന ഉണ്ണിമായയെ നോക്കി വൈദ്യര് പാടുക. എന്ത്, ചിത്തിരം കൊത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും സുത്തമാം മാലർ വിരിയും സൂക്ഷ്മമിൽ പാല കുറിയും കണ്ട് മോഹിച്ച് സംഗതി കൊണ്ട് ദാഹിച്ച്. എന്നിട്ട് പറയാ, എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷമുണ്ണിക്കില്ലേ നിന്മധൂര തേൻ കുടിപ്പാൻ ഒത്തവൻ ഞാനല്ലേ ഏറിയ നാളായി പൂതി വെച്ചിടുന്നു മുല്ലേ. ബാക്കി ഞാൻ അങ്ങോട്ട് പോണില്ല, പിന്നെ അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം. ബാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ വിഷയം മാറും. ഏതായിരുന്നു, അബുദാബിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി മധുരാനുഭൂതികളഴവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി കരളിൻ ചുടുരക്ത മഷിയിൽ മുക്കി കത്തിൻ്റെ കതിർമാല കോർത്തൊരുക്കി. ഏതോ വിഭാഗം ബാക്കി പാടണ്ടേ കത്തുപാട്ടുകള്? അതിൽ നല്ല രസകരമായിട്ടുള്ള ഒരു സങ്കട പറശ്ശിലുണ്ട്, ആ ഒരു വരി പാടാം. മലക്കല്ല മലക്കല്ല അത് അറിയോ, മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ് മനസ്സിൽ വെടിവെച്ചൊരിരട്ട കുഴൽ തോക്കാണ് മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നതുമാർക്കാണ് തരിച്ച് പോകും പൗരുഷം തെറിച്ച് പോകും തരിച്ച് പോകും പൗരുഷം തെറിച്ചു പോകും പണത്തിൻ്റെ കൊടുമുടിഞ്ഞൊടിയുടുകിടുകിട വിറച്ച് പോകും കിടുകിട വിറച്ച് പോകും. സമയം ഭയങ്കര പരിമിതിയാണ്, അപ്പം കുറച്ച് കുറച്ച് തരാം അല്ലേ? ഇപ്പൊ 10:18 ആ നിങ്ങൾക്ക് സമയം ഉറക്കം വരുന്നുണ്ടോ? ഇല്ലേ, അത് ശരി, ഉറങ്ങില്ല. അപ്പൊ ഇത് ഏതാ നമ്മൾ പറഞ്ഞ വിഭാഗം ഏതാണ്? മധുരക്കാവ്. ഇനി ഇതിലുള്ള എല്ലാ പാട്ടുകളും ഒക്കെ പല പാട്ടുകൾ നമുക്ക് ഇവിടെ പാടുന്നതിനൊരു പരിധി ഉണ്ട് അല്ലേ? മുത്തേ പൂവേ കർളേ നിങ്ങൾ കേട്ടില്ലേ അല്ലേ? ആ അപ്പത്തെ ട്രോള് പാട്ടുകളുണ്ട്, എൻ്റെ കൽബിനുള്ളിൽ അതുപോലെ നെഞ്ചിനുള്ളിൽ നീയാണ് ലേയിലേ ലേയിലേ, ഇതൊക്കെ പാടാം. പാടുന്നതിന് എന്തുണ്ട്? പരിധിയും പരിമിതിയും ഉണ്ട്. അപ്പൊ പ്രണയഗാനങ്ങളും കത്ത് പാട്ടുകളുടെയും ഒരു ശൃംഖലയാണ് ഇത് മധുരക്കവി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായുള്ള വശങ്ങൾ. അങ്ങനെ നിരവധിയായിട്ടുള്ള ആ ഒരു വിഭാഗത്തിൽ വിടുന്ന പാട്ടുകൾ ഇന്ന് നമുക്ക് അവസാന ലാപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, ഇത് ഏതാന്ന് നിങ്ങൾ പറഞ്ഞു തരണം. റെഡി അല്ലേ? ഇനി അടുത്ത വിഭാഗത്തിലേക്ക് പോവാ. പോവല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭാഗമാണ്. ഏതാണ്? ഏ വിസ്താരം അല്ലേ? മദ്രസ് പോയാലും സ്കൂളില് സോഹിറബത്തൂലറന്നാണ്ട് പാട്ട് തുടങ്ങും. ഏതോ വിഭാഗം വിസ്താരം. ഖണ്ഡകാവ്യങ്ങളിൽ പെടുന്ന അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽ പെടുന്ന പാട്ടുകളെയൊക്കെ കൊണ്ടുപോയി കെട്ടിയ സ്ഥലം ഏതാണ്? വിസ്താരം. തിരിഞ്ഞോ? കെസ് പാട്ടുകൾ,
പടപ്പാട്ടുകള്, ഇതൊക്കെ പറയുന്ന വിഭാഗത്തെ പറയുന്ന പേരാണിത് വിസ്താരം, അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ റൂട്ട്, മാപ്പിളപ്പാട്ടിന്റെ അടിസ്ഥാനപരമായ വശം അറബി മലയാള സാഹിത്യ പദ്യശാഖയിൽ പെടുന്ന പാട്ടുകളെയാണ് വിസ്താരം. ഇനി ആ പാട്ടുകൾ ഏതൊക്കെയാണ്? മക്കാ ബക്കൂറും സുഹറബത്തൂലും ദേശീയഗാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് പാടരുത്. എന്നാ സുഹറബത്തൂൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന പാട്ടായതുകൊണ്ട് അല്ലേ? അതറിയില്ലേ, എല്ലാവർക്കും അറിയോ? അറിയോന്നോ? അറിയില്ലേ? സുഹറബത്തൂൽ സലാം ഇന്ത്യ എന്ന് പാടല്ലേ, അതാണ് പ്രശ്നം. കലോത്സവ വേദിയിൽ ഇപ്പൊ അടുത്ത് മുക്കം സബ് ജില്ലയിൽ ഒരു ജഡ്ജ്മെന്റിന് പോയി, റഹ്മാനായ റബ്ബ് കുട്ടി പാടുക, ലാസ്റ്റ് സലാമിന്റെ, എന്നിട്ടോ പറമ്പൻ നബിക്കിംബം ഫാത്തിമത്തു സുഹുറാൻ. ഏതാ പറമ്പൻ നബി? നബിക്ക് സ്ഥാനപ്പ് ഒക്കെ കൊടുത്ത് പാട്ടിലെന്താ ഉള്ളത്? പരന്തൻ നബിക്കിംബം ഫാത്തിമത്തു സുഹുറ എന്ന് പാടേണ്ട കൊടുത്ത് പാടിയത് പറമ്പൻ നബിക്കിംബം. അപ്പൊ അതുകൊണ്ടാണ് അറബി മലയാള സാഹിത്യത്തില് തൊട്ട് കളിക്കുമ്പോ പൊള്ളുമെന്ന് മോയിൻകുട്ടി വൈദ്യര് തന്നെ പണ്ട് പറഞ്ഞല്ലേ, സലീഖത്ത് കൂടെ പറഞ്ഞല്ലേ, വകകൾ മുതുനൂൽ ചിറ്റെളുത്തും കമ്പി, വാലും തലൈ ചന്തം കനപ്പും കമ്പി, സകല കവിരാജർ ഇതിനെ പാർപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈദ്യര് വൈദ്യരുടെ പാട്ടുകളെ തന്നെ കറക്റ്റ് കെട്ടിലും മട്ടിലും ഒക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ വന്നിട്ടാണ് ഇപ്പോ ചേർന്തി ടരീഗറുകൾ സിനാ ചെയ്യും ഷദീദാലേ എന്ന് വരെ പാടിയുണ്ട്. ഏതാ ബദറില് അല്ലേ? എന്തായി അവിടെ വരി എന്താ ശരിക്ക്? ഫാത്തിമ ബീവിനെ കുറിച്ച് വർണ്ണിച്ച പാട്ട് അല്ലേ? തേൻകുളൽ കസ്തു തേൻ കുടൽ കുടൽ കസ്തൂരി വാസപ്പൂ കമൈന്ദമാനെ ദേവികൾ കരേശു പെറ്റ ഫാത്തിമാബി തേനെ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഇത് പാടും. എന്നാലോ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് പരാതി തീർത്താ തീരൂല്ല. എന്റെ കുട്ടി അത് അങ്ങനെ പാടിയില്ലേ കഴിഞ്ഞ വർഷം, ഓക്കെ ഇനി ഫസ്റ്റ് ഇത് പറഞ്ഞ് നമ്മളെ കൊള്ള അങ്ങോട്ട് വരും ചെയ്യും, എങ്ങനെ പോയാലും പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ തൊട്ട് കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് അസ്ലി ആയിട്ടുള്ള ആ വരികൾ പാടുക എന്നുള്ളതാണ് അല്ലേ. സുഹറബത്തൂൽ നിങ്ങൾക്ക് അറിയുന്നല്ലേ, എന്നാ ഒന്ന് പാടിയാണ്. സുഹറബത്തൂൽ പേടിക്കണ്ട, പാടിക്കോളി ബാബുട്ടി, പാടി കൊടുക്ക. റഷീദ് തന്നെ പാടുന്നത് നല്ലത് അല്ല, അങ്ങനെ അങ്ങനെ വശങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്നവ സുഹറബത്തൂൽ സാക്കിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു സന്തോഷപ്പുന്തരുൾ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സുര പൊരുൾ കസൂറ പുഗന്ത കന്നി പിന്നെ ക്ഷണം വെച്ചൊരു റോജ അല്ല ഞാൻ ലക്ഷണം എന്നൊക്കെ പാടുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ ലക്ഷണക്കേടൊക്കെ പാടുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഇത്തരം പാട്ടുകൾ ഇനി ഇനി ഏതാ പാട്ടുകൾ പറയാൻ പറ്റുമോ? ബദറുൽ ഹുദാ ഇത് പിന്നെ നിങ്ങളാണ് ഏറ്റെടുത്തോളൂ. ചൊങ്കുറ്റ സുരപുരി മക്ക അല്ലാ അപ്പൊ ഈ വിഷയം പറയുമ്പോ എല്ലാവർക്കും നിങ്ങൾക്കെങ്കിലും ഇതിൽ ആവേശം ഉണ്ടല്ലോ.
ഞാൻ ഈ അടുത്ത് ഇവിടെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ കുട്ടികൾക്ക് എന്താ സംഗതി എന്ന് തന്നെ അറിയില്ല. പാടും സൂറവത്തൂൽ തന്നെ, പാടാനുള്ള 100 ആൾക്കാർക്കും പാടാറിയണ ഒറ്റ പാട്ട് സൂറവത്തൂലാണ്. അതാണല്ലോ അത്യാവശ്യം സോഷ്യൽ മീഡിയ കൂടെ കയറി പാടിയ പാട്ടുകൾ. അപ്പൊ ഇത്തരം പാട്ടുകളെയൊക്കെ നമ്മൾ ഏത് വിഭാഗത്തിലാണ്? ഇനി ഏതെങ്കിലും പാട്ടുണ്ടോ? ഭംഗിഷ ഭംഗേഷ കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ, ഭാഗ്യണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് ഇപ്പൊ തേൻകുളൽ കസ്തൂരി വാസം പൂക്കമഴ്ന്തമാനെ ദേവികൾ കരേഷു പറ്റ ഫാത്തിമാബിതേനെ ആ ആ താം തകും തകും കേറു ഈ അടുത്ത്. ഞാനും നമ്മളെ പ്രിയ സുഹൃത്ത് സ്വാദിക്ക് പെരുമുഖവും കൂടി ഒരു ഒരു പിന്നെ ഫിലിം ഇറങ്ങി, മാലിക് എന്ന് പറയുന്ന ഒരു ഫിലിം, ഫുള്ള് നമ്മളെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന. അപ്പൊ അതിനെതിരെ ഒരു പാട്ട് പാടി റഹ്മാനായ റബ്ബെ. പിന്നെ ഒന്നും പറയണ്ട, എല്ലാരും വിളിക്ക, ബി ജെ പിക്കാർ ഒരു തിരക്കുന്ന വിളി, വേറെയുള്ള പാർട്ടിക്കാർ വേറെ, സിനിമാക്കാർ വേറെ. നിങ്ങൾ അപ്പൊ ഇത് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഭീമാപള്ളി ചരിത്രം പലതും മറച്ചു വെച്ചൊരു ചിത്രം, വെള്ളപൂശിയ സൂത്രം ഇത് സിനിമക്കാരുടെ തന്ത്രം, വളച്ചൊടിക്കല്ലേ ചരിതം മാറ്റി മറക്കാൻ നോക്കല്ലേ, ചിരിച്ചു തള്ളല്ലേ ഇവിടെ മതവർഗീയത പാകല്ലേ, ഭരണക്കാര് കളിച്ചൊരു കളിയെ മതവർഗീയതയാക്കല്ലേ മതവർഗീയതയാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടിയപ്പോത്തിന് സംഗതി സീൻ ഡാർക്കായി. അപ്പോ ഒരാശയം നമ്മള് പറയുമ്പം പോലും വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഞാനൊരു പാട്ട് പാടി, ഇന്ന് എസ് എ ജമീൽ സാറ് പണ്ട് എഴുതിയ പാട്ടാണ്, അതിങ്ങനെയാണ് വരികള്. അന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി, ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാട്ട് പാടിയ, അതോടുകൂടി ആകെ ഹെയർലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു പാട്ട് പാടുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതിൽ അതിൽ നിന്നാണ് ഒരു പഠിക്കാൻ പറ്റിയ. ചിലപ്പോൾ അടിയും കിട്ടും, അത് വേറെ. ഇപ്പോൾ പക്ഷേ ബാപ്പുട്ടി അതിൽ വേറൊരു വരി പാടിയിരിക്കണ്, അതുകൊണ്ടാണ് ഹെയർലാവാനുള്ള കാര്യം, മനസ്സിലായില്ലേ? ആ വരി ഞാൻ പാടുന്നില്ല. പിന്നെ എസ് എ ജമീൽ ഖാൻ്റെ എഴുത്തും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോകാതിരിക്കണമായിരിക്കും ഏറ്റവും ഹയർ. അതൊക്കെ ഇപ്പൊ പിന്നെ ഇവിടുന്ന് ഇവിടെ വിഷ്വൽ പോകുന്നുണ്ട് അല്ലെ, പോകുന്നില്ലേ? യൂട്യൂബിലോ അവിടെയൊക്കെ പിന്നെ കേറി ചെന്നാ പിന്നെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വളരെ സജീവമായത് കൊണ്ട് ഇത് എത്തിപ്പെടാൻ ഒരു പണിയില്ല. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പൊ നമ്മൾ വിസ്താരം വരെ പറഞ്ഞു അല്ലേ. ഇനി ഇതൊന്ന് ഏറ്റു വരണോ? വേണോ? ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഇനിയിപ്പോൾ അവസാനത്തെ ലാപ്പിലേക്ക് കുറച്ച് കുറച്ചൊരു അടിപൊളിയൊക്കെ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാം, പക്ഷേ അതിനുപോലും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മധുഹ് ഗാനങ്ങളും അല്ലേ നമുക്ക് ഒരുമിച്ചാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഡി അല്ലേ? ഇതിൽ നമ്മുടെ ലാസ്റ്റ് പാടുന്നത് ഒരു രണ്ട് പാട്ടുകളാണ്. അപ്പം സംഗീതപമഗിരി എല്ലാവർക്കും അറിയില്ലേ, ആകെ ചുറ്റിലൊക്കെ തിരും അറിയില്ലേ. അപ്പൊ ഈ രണ്ട് പാട്ടോട് കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു നല്ലൊരു സദസ് വൈൻഡ് അപ്പ് ചെയ്യാം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല പാട്ടുകൾ, ഏത് 4/4 താളത്തില് പെടുന്ന കുറച്ച്. ഇപ്പൊ പാടി ബിലാൽ എന്ന പൂങ്കുവിൽ അറിയില്ലേ, ഈ ഇരു ലോക ജയമണി അറിയൂലേ. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ ഇനി ഞാൻ അതിന്റെ തുടക്കം മുതൽ, ഏതായാലും ഇപ്പൊ നിങ്ങള് ഇത്രയും കേട്ടു, ഈ വന്നതിന് വല്ല ഉപകാരം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താണ് പേരിമ്പം? എല്ലാരും ഒരുമിച്ച് ഭക്തിഗാനം, അതിനൊരു ഉദാഹരണം. മാഷാല്ല പാടികൊളി. കണ്ണീരിൽ മുങ്ങി ഞാൻ എല്ലാം കാണുന്ന ഫർദാനേ എണ്ണങ്ങൾ. അവിടെ അങ്ങോട്ട് പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കടി വരും അവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്ത പാട്ട് ഏതെങ്കിലും ഒന്നും കൂടി. ഈ പ്രപഞ്ച സൃഷ്ടാവ് പ ജയമേകല്ല ആ
ആ മതി 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 മതി, അധികം വേണ്ട, ശ്വാസം മുട്ടി പോകും. അപ്പോ അപ്പോ ഏതാണ് പറഞ്ഞ വിഭാഗം? പേരിമ്പം. അത് സംഗതി തിരിഞ്ഞ് പേരിമ്പത്തിൽ തന്നെ ഉള്ളതാണ് ഏത്? മാലപ്പാട്ടുകൾ. പിന്നെ ഉറുദി ഗാനം, ഇസ്ലാംകാരം അല്ലേ? ആ ഇനി അങ്ങോട്ട് പോകണം. ഇനി അടുത്ത വിഭാഗം, ആ ചിറ്റിമ്പോ എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ആ ലൗകികം. ആ ഇവ മരക്കാർ കാക്കാന്റെ മുറുക്കാൻ കടയിലൊന്നിരിക്കാൻ ആ ഊറോളം സ്വറ പറഞ്ഞിരുന്നത്, സ്വറ പറഞ്ഞിരുന്നത്. ഇനി വേറൊന്ന് പറയാൻ പറ്റോ? കഴിഞ്ഞോ? ഇത്രേ ഉള്ളു. അസ്റഫ് മോനെ, ഇതൊക്കെ ഇല്ലേ? ആ അപ്പോഴേ, അപ്പൊ ഏതാ വിഷയം? ഏതാ പറഞ്ഞേ? ചിറ്റിമ്പോ. മൂന്ന്, ആഷ് ഉദാഹരണം. അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. പറഞ്ഞോളി. ഏതാ? അല്ല ഏതെങ്കിലും ഒരു നല്ലൊരു മധു നിങ്ങൾ പാടിക്കോളി. മെഹബൂബുൽ. ആ പാടിക്കോളി. മതി. ഏതോ വിഭാഗം? ആഷ്. ഇനി നാല്, ഒയ്യാരം പോറ്റെ. ആ പൊട്ടി ആരംഭ ഹാലും നീ ആയി വാ. മാഷാല്ലാ. ഏതാ വിഭാഗം? ഒയ്യാരം. പിന്നെ മാധുരക്കവി പോറ്റെ. അപ്പൊ ഇതിന് മറന്നോ? ആ പറഞ്ഞോളി. ഏതാ? എഴുതിടാം ഞാൻ അസ്സലാമു ദേ. എന്താ അസ്സലാമു അലൈക്കും ചൊല്ലിപ്പോയോ? ആ അബുദാബിലുള്ളോരെ എഴുത്തു പെട്ടേ ഏറ്റം പീരിശത്താലേ ആറ്റൽ പിടരറിവാ എൻ്റെ എഴുത്തുകിട്ടി എൻ്റെ കരള് പൊട്ടി. ഏതാ വിഭാഗം? മധുരക്കവി. ഇനി ലാസ്റ്റ് വിഭാഗം വിസ്താരം, ഒറ്റപ്പാട്ട്. അല്ല അത് തന്നെ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് തിരിഞ്ഞാ തിരിഞ്ഞില്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഒരു രണ്ട് പാട്ടുകൾ പാടി തൽക്കാലം ഇൻഷാല്ലാ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും പുടുത്തം പൂടും, ഞങ്ങളും ചിലപ്പം പുടുത്തം പൂടും, ആകെ പിന്നെ പുടുത്തം പൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു അല്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ്. ഞാനൊരു സന്തോഷവാർത്ത കൂടി പറയാം. ഞങ്ങളിങ്ങനെ പാടാൻ പോകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒഫീഷ്യലി ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ ദുബായിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാനൊരു ടൂറിസവും ദുബായിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത കൊല്ലം, എന്ന് വെച്ചാൽ 2024 ജനുവരിയിൽ അത് ഓണാക്കണം എന്നാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാം വേണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങൾക്ക് പാടിയിട്ട് കിട്ടുന്നൊരു ഓരി നമ്മൾ ഓട്ടിസം ബാധിച്ച മക്കളെയും അതുപോലെ തന്നെ ഈ വൃദ്ധസദനം, ആ ഉമ്മമാരുള്ള അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയാം.
ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള മക്കൾ ഈ ബുഹാരിയിൽ ഉണ്ട് എന്നുള്ളതിൽ അഭിമാനം കൊള്ളാം. കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ, ഞാൻ പല ഇഫ്ലിയിൽ പാടാൻ പോവാറുണ്ട്, അതുപോലെ മലബാർ ഫ്ലി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് പാലിയേറ്റീവിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതൊക്കെ ആർട്ടിസ്റ്റ് എന്ന് പേര് എഴുതപ്പെട്ട ആളുകൾ വന്നിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത പലതും നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഈ ഒരു കാട് നിറഞ്ഞ ഒരു സ്ഥലമല്ലായിരുന്നത്, അത് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ കുറേ നേരമായി മേലെ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരിക്ക് ഒരു ഭയങ്കര നല്ലൊരു രസകരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഓരോ പാടാൻ പോകുമ്പോഴെങ്കിലും അവരുടെ മലപ്പുറം മക്കരപറമ്പിൽ ഒരു 22 ഓട്ടിസം ബാധിച്ച മക്കളുണ്ട്. അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദുബായിലെ ബുർജ് ഖലീഫ കാണുന്നത്. ദുബായ് പോയവരുണ്ടോ? പോയവരുണ്ടാവാം, ഇല്ലാതിരിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിട്ടുള്ള ബുർജ് ഖലീഫ കാണുക എന്നുള്ളത് ഈ വരുന്ന ജാനുവരി 25 22 കുട്ടികളും അവരുടെ പേരൻസിനെയും കൊണ്ട് ഞാൻ യാത്ര പോകുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ പ്രാർത്ഥനയും സപ്പോർട്ടും അതിൽ വേണം എന്നുകൂടി പറയുന്നു. ഇനി റഷീദ് മോങ്ങത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയും. കഴിഞ്ഞ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം കേരളത്തിൽ നിന്ന് ആകെ ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ, അത് ഇദ്ദേഹത്തിനാണ്. എന്ന് വെച്ചാൽ ആ പുരസ്കാരം ഒന്നേ ഉള്ളൂ. അപ്പോൾ മൂപ്പരാണ് ആ ഡൽഹിയിൽ പോയിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു രസംകൃത എന്ന് പറയുന്ന ഒരു ഹാസ്യപ്പാട്ടിലൂടെയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ അൽഹംദുലില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് സൗദിയിലെ ഒരു ജിദ്ദയിലെ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റി. ഈ പാട്ട് പാടുന്നതിൽ നമ്മുടെ മധുഹ പാടുമ്പോഴും പല പാട്ടുകൾ പാടുമ്പോഴും ഞാൻ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കാറുണ്ട്, മിസ്സതെ ഞാൻ പാടുന്നത് ശരിയാണോ? നമുക്ക് ഭയങ്കര അതിനെക്കുറിച്ച് കുറച്ച് പേടിയുണ്ട്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട്, നിലവിലിങ്ങനെ പോണത് പോയിക്കോട്ടെ, കുറച്ച് ഞാൻ എന്തായാലും നിർത്തും, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ ഇതിൽ എനിക്ക് കിട്ടിയ ഒരു നിയമത്തിൽ നിന്ന് വെച്ചാൽ മക്കയും മദീനയും കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കിട്ടിയൊരു നിയമത്തിൽ എന്നുള്ളത്. അത് രണ്ട് പ്രാവശ്യമായിട്ടുണ്ട് ഞാൻ, കാരണം എനിക്ക് പലരെയും എത്തിക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും അവിടെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ഇനി കൂടുതലായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നില്ല. രണ്ട് പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യാം, നിർത്താം? എങ്ങനെ, നോൺ സ്റ്റോപ്പായിട്ട് രണ്ട് പാട്ട് പാടാം? കാരണം ഞങ്ങളുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഞങ്ങൾക്കുള്ള ആദ്യ ഒരു വേദിയാണ് ഇവിടെ, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത്. എങ്ങനെ, ഓക്കെ, ഇനി നമുക്ക് പാട്ട് തുടങ്ങാം. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീ നിൻ തേനിശലേ പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് പടിളകം ഉഫിൽ കൂട്ടത്തില് അങ്ങ് പുലിമത്തുറപ്പിച്ച പൂങ്കരള്. ഹലോ, നിങ്ങളും കൂടെ വരൂലേ? തിരുലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ തിരുലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനും സലാമായി ചൊന്നേ സംഗൃതപമകരി തങ്കത്തുങ്കത്താതിങ്കിണ തിങ്കൃതതിമികിടമേളും തകതം ധരി സരിഗമ ചക്രതക്കിന്തിങ്കിണ തിന്തിമിത്തളങ്കൃത താളം സംഗൃതപമകരി തങ്കത്തുങ്കത്താതിങ്കിണ തിങ്കൃതതിമികിടമേളം തകതം ധരി സരിഗമ ചക്രചക്രത്തിന്തിങ്കിണ തിന്തിമിത്തളങ്കൃത താളം ആകെ ചുറ്റിലകത്തൊരു ഭക്തനകത്തൊരു കത്തുന വൈത്തരം ഇത്തൊരു ഭക്തരും മുത്തനബിയുള്ള
ജമ്മതിരൂർ മുഹമ്മദരാകിയ അതം മക്കളിലൊക്കെ മികക്കരു തക്ക വിളക്കൊളി മുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുല്ലാകെ ചുറ്റിലകത്തിരു മത്തനകത്തിരു കത്തൊരു മത്തരം ഇത്തരും ഒത്തിരി മുത്തനബിയുല്ലാം ജന്മതിനൂറ് മുഹമ്മദരാകിയ അതം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി മുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുല്ലാ നാഗപതിയില്ലാതെ നേബീനല്ല വടച്ചാനേ നാരീ ഹവ്വാ ബീവി രണ്ടാളും ഒരുമിച്ചാനേ ഏക പഴം തിന്നിരു തിന്നിറയോനറിയിച്ചാനേ എന്നെ പീരയെ മൽഹൂണപിടങ്ങ് ചതിച്ചാനേ വന്നിട്ട് തിന്നിട്ട് എന്താണിപ്പയ നിങ്ങളിരുത്ത് തിന്നത്ത് ജന്നത്ത് കണ്ണിലുള്ള കനിയൊക്കെ ഈലും മിക ജാതിയാണ് ണി ജാതി എന്നമേ വാടി അമ്മുശീലവരാടി ചെന്നുവരം പരിചോടി വന്ന് മുറിച്ചിൽ കൂടി തിന്നവർ തങ്കര ചങ്കുരുളുങ്കയും മങ്കയിളങ്കി വിളുങ്കി ശിങ്കിയും ആകെ ചുറ്റിലകത്തിരു മത്തനകത്തിരു കത്തരു മൈത്തിരി മിത്തരി ഒത്തിരി മുത്തനബിയുള്ള ജന്മതിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരു തക്ക വിളക്കുളി മുക്കിയ മക്കനകർക്കത് ചിക്ക ഹബീബുള്ള ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ അങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ അപ്പൊ ഞങ്ങൾ നിർത്താണ് ഇത്രയും ഞങ്ങളുടെ ദഫ് കൊട്ടി സഹായിച്ച ജുനീദൻ അല്ലേ ജുനുന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാഷാല്ല നല്ല അടിപൊളി ഭാവിയുള്ള ചെക്കനാണ് മാഷാല്ല എന്നൊക്കെ ഞങ്ങളെ നിർത്താണ് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്ന നമ്മുടെ സംഘാടകർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാട് അറിയിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.